അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഇഫ്ഷാ സുന്നയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് സംസാരിക്കുന്ന വിഷയം, നമുക്കറിയാം നമ്മളെല്ലാം കടപ്പെട്ടവരാണ് നമ്മുടെ അധ്യാപകർ, നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ. ഇതിൽ വളരെ വലിയ സ്ഥാനമുള്ളവരാണ് നമ്മുടെ ഉസ്താദുമാർ. അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ ആ ഉസ്താദുമാരുടെ ഉസ്താദുമാർ, അവർക്കും ഈ സ്ഥാനം നമ്മൾ നൽകുകയും അവരെയെല്ലാം നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ പാരമ്പര്യം എന്നുള്ളത്, നമ്മുടെ ഇൽമിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശൃംഖല അവരിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുകയാണ്. ഇതുപോലെ തന്നെ നമ്മെ ഭൗതികമായ കാര്യങ്ങൾ പഠിപ്പിച്ച അധ്യാപകരാണെങ്കിലും ഇതുപോലെ അവരെയും നമ്മൾ ബഹുമാനിക്കാൻ കടപ്പെട്ടവരാണ്. അതാണ് മുൻഗാമികളായ മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ച പാത. എന്തായാലും ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം, ഒരാൾ തൻ്റെ അധ്യാപകരെ, ഉസ്താദുമാരെ ധിക്കരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരോട് അപമര്യാദയായി പെരുമാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരോട് മോശമായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, മൂന്ന് പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ തന്നെ അവൻ ഏറ്റുവാങ്ങേണ്ടി വരും. ആഖിറത്തിൽ അവനക്ക് വലിയ ശിക്ഷയുണ്ട് എന്നത് മറ്റൊരു സത്യമാണ്. എന്നാൽ ദുനിയാവിൽ തന്നെ മൂന്ന് പരീക്ഷണങ്ങൾ അവൻ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാം. ഖാല നബീ മൻ ഖഫഫൽ ഉസ്താദ ബിസലാസി ബൽവാ ഖദിബ തുലിത്തിൽ മീദോ അവലുഹു നിസിയാനു മാ തഅല്ലമ മിൻഹു വഫൗതുർ റിസ്ഖി സൂഉൽ ഖാതിമ. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഉസ്താദുമാരെ അനാദരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അയാളിൽ സംഭവിക്കും. മൂന്ന് പരീക്ഷണങ്ങൾ അയാൾ ദുനിയാവിൽ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ്. അതിലൊന്നാമത്തത് പറഞ്ഞത് അവ്വലുഹു നിസിയാനു മാ തഅല്ലമ മിൻഹു. ആ അധ്യാപകരിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഇവൻ മറക്കും എന്നാണ്. ഈ മറക്കും എന്നതിന് പല അർത്ഥങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. ഒന്ന്, അതുകൊണ്ടുള്ള ഉപകാരം ലഭിക്കുകയില്ല, അല്ലെങ്കിൽ അല്പാൽപമായിട്ട് അത് മറന്നു പോകും. ഒറ്റ അടിക്ക് മറക്കണമെന്നില്ല, മറിച്ച് നമ്മളറിയാതെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അല്പാൽപമായി മറന്നു പോകും. അതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് ലഭിക്കുകയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം, വഫൗതു റിസഖി, റിസഖ് നഷ്ടപ്പെട്ടു പോകും, അഥവാ നമ്മുടെ റിസഖിലുള്ള അഭിവൃദ്ധി നഷ്ടപ്പെട്ടു പോകും, അതിൽ ബറക്കത്തുണ്ടാവുകയില്ല. നമുക്ക് ലഭിക്കുന്ന റിസഖ്, അള്ളാഹു നൽകുന്ന എല്ലാം, ഭക്ഷണമാവട്ടെ, നമ്മുടെ സമ്പത്താവട്ടെ, നമ്മുടെ വസ്ത്രങ്ങളാവട്ടെ, നമ്മുടെ പാർപ്പിടമാവട്ടെ, നമ്മുടെ വാഹനമാവട്ടെ, നമ്മുടെ ശ്വാസമാവട്ടെ, എല്ലാത്തിനും റിസഖ് എന്ന് പറയും. ഈ റിസഖിൽ അഭിവൃദ്ധി ഉണ്ടാവുകയില്ല, അഥവാ ഒരു കുടുങ്ങിയ ജീവിതം, എപ്പോഴും മനഃപ്രയാസമുള്ള, ക്ലേശമുള്ള ഒരു ജീവിതമായിട്ട് ഭവിക്കും എന്ന് സാരം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം, വസൂഉൽ ഖാതിമ, അത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. അവസാനം, പര്യവസാനം, നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയം, ആ സമയം ഈമാനോടുകൂടെ മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, സൂഉൽ ഖാതിമ, ഉസ്താദുമാരെ ധിക്കരിച്ച ആളുകൾക്ക് അന്ത്യം മോശമായ ഒരു അവസ്ഥ, മോശമാകുന്ന ഒരു അവസ്ഥ സംജാതമാകുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സൂഉൽ ഖാതിമ, അന്ത്യം മോശമായി അവൻ മരണപ്പെടുമെന്നാണ്. ഈമാനില്ലാതെ മരണപ്പെടുമെന്ന് സാരം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളെങ്ങനെ ജീവിച്ചോ അദ്ദേഹം അതുപോലെ മരിക്കും, ഒരാളെങ്ങനെ മരിച്ചോ അങ്ങനെ അയാളെ പുനർജീവിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയുന്ന ഒരു നിമിഷം, ആ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മുസ്ലിമിൻ്റെ, ഒരു മുസൽമാൻ്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ. ആ സമയത്ത് നല്ല വാക്കോടുകൂടെ, നല്ല സ്ഥലത്ത്, നല്ല അവസ്ഥയിൽ, നല്ല പിന്നെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട്, കലിമ ചൊല്ലിക്കൊണ്ട് മരണപ്പെടാനാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ ഉസ്താദുമാരെ ധിക്കരിക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയും അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ മൂന്ന് ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇതിനെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ആരെയെല്ലാം ബഹുമാനിക്കണം, ആരോടെല്ലാം ഏതെല്ലാം വിധത്തിൽ നമ്മൾ സംസാരിക്കണം, പെരുമാറണം, അവരോട് എങ്ങനെയാണ് നമ്മൾ വർത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ
മക്കളെയും നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പള്ളി ദർസുകളിലൊക്കെ ഓതി പഠിക്കുന്ന താലീമുൽ മുതാലിം എന്നുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ചെറിയ കുട്ടികൾ തുടക്കത്തിലെ അവർ ഓതി പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരുപാട് വിജ്ഞാനത്തിൻ്റെ അദബുകൾ, ഒരു മുതാലിം ശീലിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, അവൻ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് അതിലെ പ്രതിപാദ്യ വിഷയം. ആ ഭാഗത്ത്, ആ കിതാബിൽ ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന അബ്ബാസി ഖലീഫയുടെ ഒരു കഥ പറയുന്നുണ്ട്. ഹാറൂൻ റഷീദ് എന്ന് പറഞ്ഞാൽ അബ്ബാസി ഭരണാധികാരികളിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഖലീഫയാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹം തൻ്റെ മകനെ മഹാനായ അസ്മായി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ അരികിൽ ഇൽമു പഠിക്കാൻ വേണ്ടി, വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുപോയി ചേർത്തുന്നുണ്ട് അസ്മായി എന്നവരുടെ ദറസിൽ. അങ്ങനെ ഒരു ദിവസം അസ്മായിയുടെ ദറസിലേക്ക് ഇദ്ദേഹം, ഹാറൂൺ റഷീദ് എന്ന നാടിൻ്റെ രാജ്യത്തിൻ്റെ ഭരണാധികാരി, കടന്നു ചെല്ലുമ്പോൾ ഈ പണ്ഡിതൻ്റെ കാലിലേക്ക് ഈ കുട്ടി വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്. ഒരു പാട്ട കൊണ്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. എന്നാൽ അസ്മായി എന്നവർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തൻ്റെ കാലൊരച്ച് കയകുന്നത്, വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഈ കുട്ടിയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ ഹാറൂൺ റഷീദ് എന്നിവർ അവിടെ നിന്ന് അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസമുണ്ടാവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഈ കുട്ടിയെ പറഞ്ഞയച്ചത് എൻ്റെ കുട്ടിക്ക് അദബ് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പാട്ട, ഒരു പാട്ട കൊണ്ട് നിങ്ങളുടെ കാലിലേക്ക്, ഉസ്താദായ നിങ്ങളുടെ കാലിലേക്ക് ഈ കുട്ടിയെക്കൊണ്ട് വെള്ളമൊഴിപ്പിക്കാതെ, ഒരു കൈ കൊണ്ട് വെള്ളമൊഴിക്കാനും മറ്റൊരു കൈ കൊണ്ട് നിങ്ങളുടെ കാല് കഴുകിത്തരാനും എൻ്റെ മകനോട് നിങ്ങൾ കൽപ്പിക്കണമായിരുന്നു. അവനോട് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് മഹാനായ ഭരണാധികാരിയായ ഹാറൂൺ റഷീദ്, രാജ്യത്തിൻ്റെ ഖലീഫയായ ഹാറൂൺ റഷീദ് തൻ്റെ ഉസ്താദിനെ ബഹുമാനിക്കുന്ന രൂപം എങ്ങനെയാണെന്ന് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമുക്ക് സമ്പത്തോ അല്ലെങ്കിൽ മറ്റുള്ള അധികാരങ്ങളോ മറ്റുള്ള പ്രതാപങ്ങളോ ഒക്കെ വന്നു ചേർന്നാൽ എല്ലാവരെയും ധിക്കരിക്കുന്ന, പ്രത്യേകിച്ച് ഉസ്താദുമാർക്കൊന്നും ഒരു വിലയും കൊടുക്കാത്ത, മക്കളുടെ ഉസ്താദുമാർക്ക് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു സംസ്കാരം, ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ വളർന്നു വരുന്നുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ലോകത്ത് കഴിഞ്ഞു പോയ ഇത്തരം മഹത്തുക്കളായ ഒരുപാട് ഭരണാധികാരികൾ, അവർക്ക് അധികാരമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ വിജയത്തിൻ്റെ നിദാനങ്ങളെ ആ രൂപത്തിൽ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ കാണാം, ഒരു ഭൗതികമായ കാര്യം, ഒരു നായ, ഒരു വളരെ പിന്നെ താഴ്ന്ന ഒരു ജീവിയാണല്ലോ നായ, ആ നായയുമായി ബന്ധപ്പെട്ട ഒരു അറിവ് പഠിപ്പിച്ചു കൊടുത്ത ഒരാളെ ഇമാം ഷാഫി റളിയല്ലാഹുവിന് ബഹുമാനിക്കുമായിരുന്നു. അത് ദീനിയായ കാര്യമായിരുന്നില്ല, ഭൗതികമായൊരു കാര്യം പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ പോലും ഒരാളെ അദ്ദേഹം തൻ്റെ ഉസ്താദെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കുമായിരുന്നു എന്ന് ഷാഫി ഇമാമിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അഥവാ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, പഠിപ്പിച്ചു തരുന്ന ആളുകളെ മാത്രമല്ല, നമ്മുടെ സ്കൂളിലെ അധ്യാപകരെ, അധ്യാപികമാരെ, അവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. കാരണം അവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിജ്ഞാനങ്ങൾ, അത് വിലമതിക്കാനാവാത്തതാണ്. അവരോട് നമുക്ക് കടമയുണ്ട്, കടപ്പാടുകളുണ്ട്, അവരോട് നമുക്ക് ഒരു ഗുരുശിഷ്യ ബന്ധമുണ്ട്. ആ ബന്ധം നിലനിർത്തുക, ഇനി അവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും അവരുടെ കുരുത്തക്കേട് സമ്പാദിക്കാതിരിക്കുക, അവരെ അവമതിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക, അവരോട് നമ്മൾ നല്ല രീതിയിൽ വർത്തിക്കുക, പഠനശേഷവും അവരെ കണ്ടുമുട്ടുമ്പോൾ അവരുമായിട്ടുള്ള നല്ല ബന്ധം പുലർത്തുക. ഇതൊക്കെയാണ് ഒരു നല്ല മനുഷ്യൻ്റെ ലക്ഷണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.